സുഹൃത്തുക്കളെ, നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഗംഭീരമായ ചർച്ച ആവുന്നത് നമ്മുടെ ജിജിക്കൻ ജോസിന് മമ്മൂട്ടിക്കമ്മയുടെ ഏറ്റവും പുതിയ സിനിമ വിനായകരാണ് നായകൻ മമ്മൂക്കയാണ് വില്ലന്റെ സ്ഥാനത്ത് വരുന്നത്. എന്തൊക്കെയാലും ആ ജിതിൻ ജോസിന്റെ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് അതിന് ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. ആ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് മമ്മൂട്ടി കമ്പനി എന്നുള്ള പേരെഴുതി ഒരു തൊപ്പി ധരിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സംവിധായക തൊപ്പി ധരിച്ചു കൊടുക്കുന്ന നമ്മുടെ ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനാണ്. ഞാനിതിങ്ങനെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഒരു ഫോട്ടോയെ കുറിച്ചുകൂടി എനിക്ക് പറയാനുണ്ട്. ഈ ഒരു കാര്യം ഞാൻ ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം മമ്മൂട്ടി അങ്ങനെ സംവിധായക തൊപ്പി ആർക്കെങ്കിലും എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ മലയാളത്തിലെ നമ്പർ വൺ സംവിധായകരായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. ആ ഒരു ചരിത്രത്തിലേക്ക് ഇതാ ഒരു പുതിയ പൊൻതൂവിലിനെ കൂടി നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തരികയാണ്. അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയൊക്കെ ഈ ഒരു മനുഷ്യന്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിതിക്ക് ജോസ് ഇറക്കുന്ന ഒരു സിനിമ അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് മമ്മൂക്ക അഭിനയിക്കാൻ പോകുന്ന ദ ബെസ്റ്റ് വില്ലൻ വേഷമായിരിക്കും. ഇനി ഒരു സംഗതി പ്രശ്നമായി നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വില്ലൻ വേഷം ചെയ്ത് നമ്മുടെ തമിഴ്നാട്ടില് രജനീകാന്തിനെ പോലും ഒരല്പം മൂലയ്ക്ക് അങ്ങോട്ട് മാറ്റി നിർത്തിയ ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ വിനായകൻ ചേട്ടൻ. ആ വിനായകൻ ചേട്ടൻ മലയാളത്തിലേക്ക് വന്നിട്ട് നായകനായി തീരുകയും വില്ലനായിട്ട് മമ്മൂക്ക് വരികയും ചെയ്യുമ്പോൾ ഇവിടെ മമ്മൂട്ടിയെ ഇനിയിപ്പോ വിനായകൻ ചേട്ടൻ അഭിനയം കൊണ്ട് തോൽപ്പിച്ച് കളയുമോ അല്ലെങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കുമോ എന്ന പല ചർച്ചകളൊക്കെ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. പക്ഷേ മമ്മൂട്ടി അങ്ങനെ ചില്ലറ കാര്യങ്ങളൊന്നും എടുക്കില്ല. എന്തെങ്കിലും എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇപ്പോൾ മമ്മൂക്ക ആ ഒരു സിനിമയ്ക്ക് കൃത്യമായി ഡേറ്റ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമയിൽ എന്തോ ഒന്ന് ആ ഒരു വില്ലൻ വേഷം തിരഞ്ഞെടുക്കാൻ മമ്മൂക്കയെ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒപ്പം തന്നെ ഒരു ചിത്രം കൂടി നിങ്ങൾ കാണണം കേട്ടോ. ഇതാണ് ആ ചിത്രം. നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടന്റെ മുമ്പിൽ വളരെയധികം വിനയാനുദ്ധനായിട്ട് നിൽക്കുന്ന നമ്മുടെ വിനായകൻ ചേട്ടൻ്റെ ഒരു ഫോട്ടോ. നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോട്ടോ, വിനായകൻ ചേട്ടൻ ഇങ്ങനെ വളരെ വിനയത്തോടു കൂടി നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു ഫോട്ടോ നമ്മൾ കണ്ടിട്ട് കുറച്ച് കാലമായി. വളരെയധികം താക്കത്തോട് കൂടിയിട്ട്, ധൈര്യത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ട് നിവർന്നു നിൽക്കുന്ന ഒരു വിനായകനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ മമ്മൂട്ടി പറഞ്ഞ അല്ലെങ്കിൽ മമ്മൂക്ക പറഞ്ഞ എന്തോ ഒരു ഡയലോഗിന് ചിരിച്ചുകൊണ്ട് വളരെ വിനയാനുദ്ധനായിട്ട് ഒരല്പം കുനിഞ്ഞു നിൽക്കുന്ന പോലെയൊക്കെ തലതാഴ്ത്തി നിൽക്കുന്ന ആ വിനായകൻ ചേട്ടൻ കാണുമ്പോൾ എന്തോ അപാരമായിട്ടുള്ള റെസ്പെക്ട് നമ്മുടെ വിനായകൻ ചേട്ടൻ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാനടന് കൊടുക്കുന്നുണ്ടെന്ന് ആ ഒരൊറ്റ ചിത്രത്തിൽ വ്യക്തമാണ്. എന്തൊക്കെയാലും നിതിൻ ജോസിന് തൊപ്പ് എണീച്ചപ്പോൾ തന്നെ അതിൻ്റെ പിന്നാമ്പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്കും സിനിമാറ്റോഗ്രാഫേഴ്സും തിരക്കഥാകൃത്തുകൾ എല്ലാവർക്കും ഒരു നല്ല നമ്മുടെ മമ്മൂട്ടി കമ്പനിയുടെ ഒരു തൊപ്പി ധരിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സിനിമയോട് കൂടിയിട്ട്. ഈ സിനിമ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. മിക്കവാറും അടുത്ത കാലത്ത് തന്നെ നമ്മുടെ മുമ്പിലേക്ക് ഒരു നമ്പർ വൺ സിനിമയായിട്ട്, ആദ്യമായിട്ടാണ് ഒരു കോംബോയായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടനും വിനായകൻ എന്ന് പറയുന്ന നടനും കൂടി വരുന്നത്. വിനായകൻ ചേട്ടൻ അറിയാം അഭിനയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം തന്നെ പറയുന്ന പോലെ 100% പ്രൊഫഷണൽ. മമ്മൂട്ടി അത് തന്നെയാണ് 100% പ്രൊഫഷണൽ. അപ്പോൾ രണ്ട് പ്രൊഫഷണൽസ് ഒരുമിച്ച് കൂടി അഭിനയിക്കുമ്പോൾ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള നിതിൻ ജോസ് എന്ന് പറയുന്ന ആ സിനിമ സംവിധായകൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എത്തുന്ന ഒരു സിനിമ ഹൈലി പ്രൊഫഷണൽ വണ്ടർഫുൾ സിനിമ തന്നെ ആയിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും എനിക്കില്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ എഴുതി വയ്ക്കാം. ബൈ ബൈ.